കോവിഡ് 19 എന്ന മഹാമാരി ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ബാധിച്ചിട്ടുള്ളത്. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ മിക്കവാറും അടച്ചുപൂട്ടി. പ്രതിസന്ധി ഇന്ത്യയിലെ ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ചയാണ് ബാധിച്ചിരിക്കുന്നത്. സ്കൂളുകൾ എപ്പോൾ തുറക്കുമെന്ന് നിശ്ചയമില്ല. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അവബോധങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് നവീകരിക്കപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസം വളരുന്നത്. പഴയ തലമുറയ്ക്ക് കമ്പ്യൂട്ടർ വിജ്ഞാനം ആവശ്യമായിരുന്നില്ല. എന്നാൽ പുതിയ തലമുറയിൽ കമ്പ്യൂട്ടർ അറിയാത്തവരായി ആരുമില്ല. ചുരുക്കത്തിൽ വിദ്യാഭ്യാസം തടാകം പോലെ നിശ്ചലമായി നിലകൊള്ളേണ്ടതല്ല, പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കേണ്ടതാണ്. സൂം, ഗൂഗിൾ മീറ്റ് എന്നിവയിൽ ഹാജരായി അധ്യാപകർ നൽകുന്ന നോട്ടുകൾ മൊബൈൽ ഫോണിൽ നിന്ന് പകർത്തി എഴുതുന്നത് സസൂക്ഷ്മവും ആയാസകരവുമാണ്. അധ്യാപകരുടെ കാര്യം വിഭിന്നമല്ല. വൈദ്യുതി മുടക്കവും നെറ്റ്വർക്ക് തകരാറും ഓൺലൈൻ അധ്യാപനത്തിലെ പരിചയക്കുറവുമെല്ലാം അവൻ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നു. ഈ കോവിഡ് കാലം കുട്ടികൾ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അമിതമായ മനസ്സ് വിഷമിക്കാതെ ഹോബികൾക്കായി മറ്റും സമയം കണ്ടെത്തുമ്പോൾ അനാവശ്യമായ ഭയത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നുമൊക്കെ മനസ്സിനെ ശ്രദ്ധ മാറ്റാൻ കഴിയും. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് വീട്ടിലെ ജോലികളിൽ, പ്രത്യേകിച്ച് പാചകം ചെയ്യാനും മറ്റും അവരെ കൂടെ കൂട്ടുക എന്നതാണ്. ചെടി വയ്ക്കാനോ പച്ചക്കറി തോട്ടമുണ്ടാക്കാനോ ഒക്കെ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാം. മുതിർന്നവർക്കും സമയം കളയാനും ബോറടി മാറ്റാനുമെല്ലാം ദിവസവും ചെടികൾ നോക്കാനും സമയം കണ്ടെത്താം. മണ്ണപ്പം ചുട്ട് കളിക്കുക എന്നതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കളികളാണ്. വീടിനുള്ളിൽ തന്നെ ഇപ്പോൾ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ സമാനമായ സാഹചര്യം ഒഴിവാക്കാൻ വ്യായാമം ജീവിതചര്യയിൽ ഉൾപ്പെടുത്തണം. കുട്ടികളുടെ ഊർജം വാശിയായി മാറാതിരിക്കാനും മുതിർന്നവരിലും ദേഷ്യം നിയന്ത്രിക്കാനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും എല്ലാം ഇത് സഹായിക്കും. ആയനയോ ക്രാഫ്റ്റ് വർക്കോ എന്തുമാകാം, അമിതമായി മനസ്സ് വിഷമിക്കാതെ ഹോബികൾക്കായി മറ്റും സമയം കണ്ടെത്തുമ്പോൾ അനാവശ്യമായ ഭയത്തിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നുമൊക്കെ മനസ്സിന് ശ്രദ്ധ മാറ്റാൻ കഴിയും. ഈ കോവിഡ് കാലത്തെയും നമുക്ക് ഒറ്റക്കെട്ടായി അതിജീവിക്കാം.